കേട്ടിട്ട് സേഫ് ആൻഡ് സ്ട്രോങ് തട്ടിപ്പിന് പിന്നാലെ അമിത പലിശ വാഗ്ദാനം ചെയ്ത് കോടികളുടെ നിക്ഷേപം സ്വീകരിച്ച മറ്റ് സ്ഥാപനങ്ങൾക്കെതിരെയും അന്വേഷണം ആരംഭിച്ച പോലീസ്. തൃശൂർ ചെട്ടിയങ്ങാടി പോസ്റ്റ് ഓഫീസ് റോഡിലെ ധനവ്യവസായ ബാങ്കേഴ്സ്, ധനവ്യവസായ സ്ഥാപനം എന്നീ സ്വകാര്യ പണമിടപാട് കേന്ദ്രങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം. സർക്കാർ സ്ഥാപനമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് 100 കോടിയിലധികം രൂപ തട്ടിയെടുത്തെന്ന് നിക്ഷേപകർ ആരോപിക്കുന്നത്. വടൂക്കര, കൂർക്കഞ്ചേരി, പാണഞ്ചേരി വീട്ടിൽ ജോയ്, ഭാര്യ റാണി എന്ന കൊച്ചുറാണി എന്നിവർക്കെതിരെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. 100 കോടിയുടെ നിക്ഷേപവുമായി ദമ്പതിമാർ മുങ്ങിയെന്നാണ് പരാതി. 300ലേറെ പേർ സാമ്പത്തിക തട്ടിപ്പിന് ഇരകളായിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചാണ് നിലവിൽ അന്വേഷിക്കുന്നത്. 15% പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു ഇവർ ധനസമാഹരണം നടത്തിയിരുന്നത്. പലിശയും മുതലും ലഭിക്കാതായതോടെ ഇവർക്കെതിരെ കൂട്ടപ്പരാതിയുണ്ടായി. ഇതോടെ കുടുംബം മുങ്ങി. ഇദ്ദേഹത്തിൻ്റെ പേര് പാണഞ്ചേരി ജോയ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് കൊച്ചുറാണി. ഇവർ പാർട്ട്ണർഷിപ്പാണ്. പിന്നെ 2 മക്കളുണ്ട്. മൂത്ത മകൻ ഡേവി, താഴെയുള്ളവൻ ചാക്കോ. അങ്ങനെ അവർ മൊത്തം 4 പേരാണ് അവരിതിൽ. ഇപ്പം അവർ ഈ നാട്ടുകാരുടെ പണം എല്ലാം കൊണ്ട് ധൂർത്തടിച്ചു ജീവിച്ചും കുറേ പണം അവർ ബിനാമി പേരിൽ മാറ്റിയിട്ടും ഇപ്പം അവർ നാട് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പലവരും കാശ് വന്ന് ചോദിക്കുമ്പോൾ വീടടച്ച് പൂട്ടിപ്പോയിരിക്കുകയാണ് അവർ. 1 ലക്ഷം രൂപ മുതൽ 1.25 കോടി വരെ നിക്ഷേപിച്ച പലരും വഞ്ചിതരായിട്ടുണ്ട്. സർക്കാർ ധനകാര്യ സ്ഥാപനമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് നിക്ഷേപം സ്വീകരിച്ചിരുന്നത്. അത് പരാതിയായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനോ അങ്ങനത്തെ ഒരു മൂവ്മെൻ്റ് ഇല്ല. അത് ഫിനാൻസ് തട്ടിപ്പുകൾ അങ്ങനെ ചീറ്റിംഗ് കേസുകളൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കണ്ട എന്നുള്ള രീതിയിലാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. പ്രതികൾക്കായി ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ്. 24 തൃശൂർ.